എല്ലാവർക്കും നമസ്കാരം. വർത്തമാന ശബ്ദക്കൂട്ടായ്മയുടെ ഫ്രൈഡേ മൂവീസ് എന്ന ലോകോത്തര സിനിമകളെ പരിചയപ്പെടുന്ന പങ്ക്തിയിലേക്ക് വീണ്ടും സ്വാഗതം. 2018 ഇം സുൻ റീ സംവിധാനം ചെയ്ത ലിറ്റിൽ ഫോറസ്റ്റ് എന്ന മനോഹരമായ കൊറിയൻ മൂവിയാണ് ഇന്ന് ഞാൻ പരിചയപ്പെടുന്നത്. ഈ അടുത്ത കാലത്ത് കൊറിയൻ സിനിമകൾക്ക് വലിയ സ്വീകാര്യതയാണ് ലഭിക്കുന്നത്. ലിറ്റിൽ ഫോറസ്റ്റ് എന്ന ഈ ചലച്ചിത്രം തീരെ ചെറിയതെങ്കിലും മനോഹരമായി ദൃശ്യവൽക്കരിച്ചതിലൂടെ എല്ലാവരെയും ആകർഷിക്കുന്നതും വളരെ ലളിതമായി ചില സന്ദേശങ്ങൾ നമ്മോട് സംവദിക്കുന്നുമുണ്ട്. ഇം സുൻ റീ എന്ന വനിതാ സംവിധായക പതിഞ്ഞ താളത്തിൽ പറഞ്ഞു തുടങ്ങുന്ന അതിഭാവുകത്വമില്ലാത്ത ഈ ചെറിയ സിനിമയുടെ അനിവാര്യ ഭാഗമായി നാമും മാറിക്കഴിഞ്ഞിരിക്കും എന്നതാണ് ലിറ്റിൽ ഫോറസ്റ്റിൻ്റെ സവിശേഷത. ഒരു വനിത എന്ന നിലയിൽ തൻ്റെ സ്ത്രീപക്ഷ സ്വതന്ത്ര കാഴ്ചപ്പാടുകളും ബന്ധങ്ങളുടെ തീവ്രതയും ആവിഷ്കരിച്ചിരിക്കുന്നത് വളരെ സൗന്ദര്യാത്മകമായിട്ടാണ്. അമ്മയും മകളും തമ്മിലുള്ള ബന്ധം എത്രമാത്രം ആഴമേറിയതാണെന്ന് ഒരു കവിത പോലെ പറഞ്ഞു വയ്ക്കുകയാണ് ലിറ്റിൽ ഫോറസ്റ്റ്. ടീച്ചറാകാനുള്ള ആഗ്രഹവുമായി അമ്മയുടെ അടുത്തു നിന്നും പട്ടണത്തിലേക്ക് പോയ ഹെയ് വോൺ എന്ന സുന്ദരിയായ പെൺകുട്ടി യോഗ്യത പരീക്ഷയിൽ പരാജയപ്പെട്ട് സ്വന്തം ഗ്രാമത്തിൽ തിരിച്ചെത്തുന്നതോടുകൂടിയാണ് ഈ സിനിമ ആരംഭിക്കുന്നത്. പട്ടണത്തിലെ തൊഴിലിൻ്റെയും മറ്റ് സാഹചര്യങ്ങളുടെയും സമ്മർദ്ദം മൂലം ഒരു താൽക്കാലിക മാറ്റം എന്ന ലക്ഷ്യത്തോടെയാണ് അവൾ തിരികെ എത്തുന്നത്. അധികം താമസിയാതെ മടങ്ങിയെത്തും എന്ന് കാമുകന് വാക്ക് നൽകിയാണ് അവൾ ഗ്രാമത്തിലേക്ക് യാത്ര തിരിക്കുന്നത്. ഗ്രാമത്തിലെ ശൂന്യമായ പഴയ വീട്ടിലെത്തുമ്പോൾ അവളുടെ അമ്മ ചില വർഷങ്ങൾക്ക് മുമ്പ് അപ്രത്യക്ഷയായി എന്ന വിവരം അറിയുന്നു. ഹെയ് വൂൺ തന്റെ കളിക്കൂട്ടുകാരനായ ജയ് ഹായുമായും കൂട്ടുകാരിയായ യുൻ സൂക്കുമായുമുള്ള സൗഹൃദം തിരികെ പിടിക്കുകയാണ്. ഒപ്പം അവളുടെ പ്രിയപ്പെട്ട നായക്കുട്ടിയും അവൾക്കൊപ്പം ചേരുന്നു. പട്ടണത്തിലെ ജോലി മടുത്ത് തൻ്റെ അപ്പൻ്റെ കൃഷിയിടത്തിലും പഴത്തോട്ടത്തിലും ശ്രദ്ധിക്കുകയാണ് ജയ് ഹായ് എന്ന അവളുടെ കൂട്ടുകാരൻ. യുൻ സൂക്ക് ആവട്ടെ ഇപ്പോഴും അടുത്തുള്ള ടൗണിലെ ബാങ്കിലെ ഉദ്യോഗസ്ഥയാണ്. തൻ്റെ ബാല്യകാല സുഹൃത്തുക്കളോട് പരീക്ഷയിൽ തോറ്റ വിവരം മറച്ചു വെക്കുന്ന ഹെയ് വൂൺ കുറച്ച് ദിവസങ്ങൾ മാത്രമേ താൻ ഇവിടെ ഉണ്ടാവൂ എന്ന് പലപ്പോഴും പറയുന്നുണ്ട്. അമ്മയുടെ അഭാവം ഹെയ് വൂണിനെ വല്ലാതെ സങ്കടപ്പെടുത്തുന്നുണ്ട്. അമ്മയും താനും വളർന്ന വീടും മണ്ണും പ്രകൃതിയും കൃഷിയിടങ്ങളും അയൽപക്കവും എല്ലാം അവിടെ തന്നെ ഉണ്ടെന്ന് അവൾ വളരെ പതുക്കെ തിരിച്ചറിയുകയായിരുന്നു. ഞാൻ ഈ മണ്ണിൻ്റെയും പ്രകൃതിയുടെയും സൃഷ്ടിയാണെന്ന് ഹെയ് വൂൺ പറയുന്നുണ്ട്. അച്ഛൻ മരിച്ചതിന് ശേഷം അമ്മ അവളെ വളർത്തിയത് എങ്ങനെയെന്ന് ഓർത്തെടുക്കുകയാണ് ഹെയ് വൂൺ. അമ്മ ഹൃദയപൂർവം അവളെ ചേർത്ത് നിർത്തി വീടിന് ചുറ്റുമുള്ള കൃഷിയിടങ്ങളിൽ നിന്നും വനത്തിൽ നിന്നും ശേഖരിച്ച പച്ചക്കറികളും ഇലവർഗങ്ങളും പൂക്കളും കായ്കനികളും ഉപയോഗിച്ച് പാകം ചെയ്ത വിഭവങ്ങളുടെ ഗന്ധവും രുചിയും മണവും ഒക്കെ തിരികെ പിടിക്കാൻ ശ്രമിക്കുകയാണ് ഹെയ് വൂൺ. അമ്മയുണ്ടാക്കിയ വിഭവങ്ങൾ ഓർമ്മയിൽ നിന്നും വീണ്ടെടുത്ത് തയ്യാറാക്കി ആസ്വദിച്ച് സുഹൃത്തുക്കളുമൊത്ത് പങ്കിട്ട് അമ്മ അവൾക്കായി ഒരുക്കിയിരുന്ന ലിറ്റിൽ ഫോറസ്റ്റ് ചെറിയ വനം കണ്ടെത്താൻ ശ്രമിക്കുകയാണ് ഹെയ് വൂൺ എന്ന 20-വയസ്സുകാരി. ഭക്ഷണം, പ്രകൃതി, സൗഹൃദം, കുടുംബം എന്നിവയെ മനോഹരമായ രുചിക്കൂട്ട് പോലെ സമന്വയിപ്പിച്ചിരിക്കുകയാണ് ഇം സുൻ റീ എന്ന ചലച്ചിത്രകാരൻ. പ്രകൃതിയിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ, ഓരോ കാലത്തിൻ്റെയും ഭക്ഷണശീലങ്ങൾ ഇവയുടെ മനോഹരമായ ദൃശ്യാവിഷ്കരണത്തിലൂടെ ലിറ്റിൽ ഫോറസ്റ്റ് ഒരിക്കലും മറക്കാനാവാത്ത അനുഭവമായി മാറുകയാണ്.
ജയ്ഹ എന്ന ചെറുപ്പക്കാരന് ഹേവൂൻ എന്ന തന്റെ ബാല്യകാല സുഹൃത്തിനോട് രഹസ്യമായ ഒരു പ്രണയമുണ്ട്. പക്ഷേ അമ്മയുടെ താല്പര്യത്തെ ധിക്കരിച്ച് ഗ്രാമം വിട്ട് പട്ടണത്തിലേക്ക് പോയ കളിക്കൂട്ടുകാരിയോട് തന്റെ പ്രണയം തുറന്നു പറയാൻ അവൻ ധൈര്യം കാട്ടുന്നില്ല. ഹേവൂനെ കൃത്യമായി മനസ്സിലാക്കാൻ അവന് കഴിയുന്നുണ്ട്. നിശബ്ദമായി ഹൃദയപൂർവം നീ ഒറ്റയ്ക്കല്ല എന്ന് പറയാതെ പറഞ്ഞ് എപ്പോഴും ഹേവൂനൊപ്പം നിൽക്കുകയാണ് ജയ്ഹ. കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം തിരികെ മടങ്ങാൻ ആഗ്രഹിച്ചെത്തിയ ഹേവൂൻ എന്ന പെൺകുട്ടി കാർഷിക കാലമായപ്പോൾ പച്ചക്കറികളും ചോളവും വിതയ്ക്കാൻ തുടങ്ങുന്നു. വിളവെടുപ്പ് കാലത്ത് ഓരോ വിഭവങ്ങൾ ഉപയോഗിച്ച് പുതിയ രുചിക്കൂട്ടുകൾ തയ്യാറാക്കുകയാണ് അവൾ. പുതുതായി പാകം ചെയ്യുന്ന വിഭവങ്ങൾ ഓരോന്നും ചങ്ങാതിമാർക്കൊപ്പം പങ്കിട്ട് രസിക്കുകയാണ് അവൾ. ഇതിനിടയിൽ തിരികെ എത്തുന്നത് എന്നാണെന്ന് ചോദ്യം ഉന്നയിച്ച് പട്ടണത്തിൽ നിന്നും കാമുകന്റെ ഫോൺ കോളിന് അവൾ കൃത്യമായി മറുപടി പറയുന്നില്ല. ഹേവൂൻ തന്റെ വേരുകളുള്ള മണ്ണിൽ സ്ഥിരമായി നടപ്പെടുകയാണെന്ന് അവളും അവളുടെ സുഹൃത്തുക്കളും ഗ്രാമവും തിരിച്ചറിയും. പട്ടണത്തിന്റെ പ്രകടനപരതയിൽ നിന്നും രക്ഷപ്പെട്ട് തന്റെ ഗ്രാമത്തിന്റെ നിഷ്കളങ്കതയിൽ അരിഞ്ഞു ചേർന്ന് ഹേവൂൻ തന്റെ വിശപ്പടക്കുമ്പോൾ നമ്മുടെ വേരുകളിലേക്ക് മടങ്ങാൻ നാമും വല്ലാതെ ആഗ്രഹിക്കും. മനോഹരമായ ദൃശ്യഭാഷ കൊണ്ട് സമ്പന്നമാണ് ലിറ്റിൽ ഫോറസ്റ്റ്. പ്രകൃതിയുടെയും ഭക്ഷണം പാകം ചെയ്യുന്നതിൻ്റെയും ദൃശ്യങ്ങൾ അതിസുന്ദരമാണ് ഈ സിനിമയിൽ. എത്ര ദൂരം സഞ്ചരിച്ചാലും ഒരുവന് അവന്റെ വേരുകളിലേക്ക് മടങ്ങാതിരിക്കാനാവില്ല എന്ന തിരിച്ചറിവാണ് ലിറ്റിൽ ഫോറസ്റ്റ്. ഒപ്പം നാം എല്ലാവരും ഓർമ്മകൾ കൊണ്ട് സ്നേഹം കൊണ്ട് ഒരു കൊച്ചു വനം ഒരുക്കേണ്ടതുണ്ട് എന്ന സൂചനയും ലിറ്റിൽ ഫോറസ്റ്റ് തരുന്നുണ്ട്. നല്ലൊരു മീൻകറി അടുക്കളയിൽ തിളയ്ക്കുമ്പോൾ എനിക്കെൻ്റെ അമ്മയെ ഓർമ്മ വരും എന്ന് പ്രിയ ചങ്ങാതി ഒരിക്കൽ പറഞ്ഞത് ഓർക്കുന്നു. അതെ, ഭക്ഷണത്തിൻ്റെയും മണ്ണിൻ്റെയും പ്രകൃതിയുടെയും ഗന്ധത്തിലൂടെ നമ്മെ പൊതിയുന്നത് സ്നേഹത്തിൻ്റെ ബന്ധങ്ങളുടെ ഊഷ്മളമായ ഇഴകളാണ്. ലിറ്റിൽ ഫോറസ്റ്റ് തീർച്ചയായും കണ്ടിരിക്കേണ്ട ഒരു സിനിമയാണ്. വീണ്ടും മികച്ചൊരു സിനിമ അനുഭവവുമായി അടുത്ത ആഴ്ചയിൽ തിരികെ എത്താം. എല്ലാവർക്കും നല്ല നമസ്കാരം. താങ്ക് യു.